ഹായ് ഫ്രണ്ട്സ് ഇന്ന് ടീച്ചേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് പീറ്റർ എച്ച് റൊണോൾഡ്സിൻ്റെ ദ ഡോട്ട് എന്ന കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഈ കഥയിലെ കുട്ടിയുടെ പേരാണ് വഷ്ടി നല്ല ശ്രദ്ധിച്ച് കേൾക്കണേട്ടോ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണേ ഒരു ദിവസം ആർട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ വഷ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുകയാണ് ബാക്കി എല്ലാവരും ക്ലാസ്സിൽ നിന്ന് പോയി പക്ഷെ വഷ്ടിക്ക് മാത്രം പോകാൻ തോന്നണില്ല വഷ്ടിയുടെ ആർട്ട് ടീച്ചർ ഇത് കണ്ടു നോക്കിയപ്പോൾ എന്താ ഒന്നും വരച്ചിട്ടില്ല ബ്ലാങ്ക് പേപ്പറാണ് ഇത് കണ്ടപ്പോൾ ടീച്ചർ ഒരു കമൻ്റ് പറഞ്ഞു ഇത് സ്നോസ്റ്റോമിലെ പോളാർ ബെയറിനെ പോലെ ഉണ്ടല്ലോ എന്ന് ഇത് കേട്ടപ്പോൾ വഷ്ടിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല വഷ്ടി പറഞ്ഞു ഓ തമാശ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല എന്ത് മനോഹരായിട്ടാണല്ലേ ഒരു ബ്ലാങ്ക് പേപ്പറിനെ ടീച്ചർ വർണ്ണിക്കുന്നത് ഒരുപാട് മഞ്ഞിൻ്റെ കൂടെക്ക് എടുക്കുന്ന ഒരു വെളുത്ത പോളാർ ബെയർ എന്ത് രസമാണ് ടീച്ചറുടെ ആ ഒരു കലാബോധം നമുക്കൊക്കെ ഇതുപോലെ ഉണ്ടായിട്ടില്ലേ ക്ലാസ്സിൽ ടീച്ചർ വരയ്ക്കാൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഉദ്ദേശിച്ച പോലെ വരയ്ക്കാൻ പറ്റാണ്ടാവുമ്പോൾ സങ്കടമായിട്ട് നമ്മളും ഇരിക്കാറില്ലേ നമ്മളും പറയാറില്ലേ ടീച്ചറുടെ അടുത്ത് അയ്യോ എനിക്കറിയുന്നില്ലേ അത് വരയ്ക്കാൻ എന്ന് ടീച്ചർക്ക് മനസ്സിലായി നല്ല സങ്കടമുണ്ട് കുട്ടിക്കെന്ന് അപ്പം ടീച്ചർ എന്താ ചെയ്തേന്ന് അറിയോ ഒരു കാര്യം ചെയ്യൂ ഇതിലൊരു മാർക്ക് ചെയ്യോ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ വഷ്ടി എന്ത് ചെയ്തു എന്നറിയോ ദേഷ്യം പിടിച്ചിരിക്കുക സങ്കടവും ഒക്കെ ഉണ്ട് ഒരു പെൻ എടുത്ത് ആ ബ്ലാങ്ക് പേപ്പറിൽ ഒരു കുത്തിട്ട് കൊടുത്തു ടീച്ചർ ആ കുത്തിട്ട പേപ്പറ് നന്നായി ശ്രദ്ധിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു ഇനി സൈൻ ചെയ്തോളൂ അപ്പോൾ വഷ്ടിക്ക് ഒരു കാര്യം തോന്നി എനിക്ക് വരയ്ക്കാൻ എന്നേ ഉള്ളൂ എൻ്റെ പേരെഴുതാൻ എനിക്കറിയാം എന്നാൽ പിന്നെ അതെഴുതി വയ്ക്കാലോ എന്ന് വിചാരിച്ച് വഷ്ടി അങ്ങോട്ട് സൈൻ ചെയ്ത് കൊടുത്തു പിന്നത്തെ ആഴ്ച വഷ്ടി ആർട്ട് ക്ലാസ്സിൽ പോയപ്പോൾ ആകെ സർപ്രൈസ് സർപ്രൈസായിപ്പോയി എന്താ സംഭവിച്ചിരിക്കുന്നേ ആർട്ട് ടീച്ചറുടെ ചെയറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ ഡോട്ട് ഉണ്ടല്ലോ വഷ്ടി വിഷമിച്ച് ഒരു കുത്തുകുത്തി സൈൻ ചെയ്ത ആ പേപ്പർ ആ പേപ്പറുണ്ട് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു നല്ല ഗോൾഡൻ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നു ഇത് കണ്ടപ്പോൾ വഷ്ടിക്ക് തോന്നി ആഹാ അന്നത്തിരി ദേഷ്യത്തിലൊരു കുത്തിട്ടതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇതിനേക്കാൾ നല്ല കുത്തുകൾ എനിക്ക് ഇടാൻ പറ്റുമല്ലോ അപ്പോൾ വഷ്ടി ഒരു കാര്യം ചെയ്തു ഈ കളർ പെൻസിലൊന്നും വഷ്ടി ഉപയോഗിക്കാറില്ല കാരണം വഷ്ടിക്ക് എപ്പോഴൊരു തോന്നലുണ്ട് വരയ്ക്കാൻ പറ്റില്ല വരയ്ക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ ഇതുവരെ ഉപയോഗിക്കാതിരുന്ന വാട്ടർ കളർ സെറ്റൊക്കെ എടുത്തിട്ട് കുറച്ചും കൂടി നന്നായിട്ട് ഡോട്ട്സ് ഇടാനായിട്ട് തുടങ്ങി പിന്നെ പിന്നെ നിറയെ ഡോട്ട്സുകൾ ഇടലായി റെഡായി പെർപ്പിളായി യെല്ലോ ആയി ബ്ലൂ ആയി അങ്ങനെ പലതരം ഡോട്ട്സ് ഇട്ട് തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഇതിൽ എക്സ്പിരിമെൻസ് ചെയ്തു തുടങ്ങി ഡിഫറെൻറ്റ് കളേഴ്സ് തമ്മിലുള്ള കോമ്പിനേഷൻ എങ്ങനെയാണെന്നൊക്കെ വഷ്ടി പരീക്ഷിച്ചു തുടങ്ങി അങ്ങനെയുണ്ടല്ലോ ബ്ലൂവും യെല്ലോവും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗ്രീൻ കിട്ടിയിരിക്കണം അപ്പോൾ വഷ്ടിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി പിന്നെ വഷ്ടിക്ക് തോന്നി ഇങ്ങനെ കുട്ടി കുട്ടി ഡോട്ട്സ് എനിക്ക് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് വലിയ ഡോട്ട്സ് ഇട്ടൂടാ അങ്ങനെ വലിയ വലിയ ഡോട്ട്സ് ഇടാനായിട്ട് വലിയ പേപ്പറിൽ കളർ ചെയ്യാൻ തുടങ്ങി പിന്നെ നോക്കിയപ്പോൾ വേറൊരു ഐഡിയ കിട്ടി ആഹാ പെയിന്റ് ചെയ്യാതെ ഒരു ഡോട്ട് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് അതായത് സെന്ററിൽ പെയിന്റ് ചെയ്തില്ല ചുറ്റും പെയിന്റ് ചെയ്ത് പെയിന്റ് ചെയ്ത് ഒരു വലിയ ഡോട്ട് ഉണ്ടാക്കി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വഷ്ടീ ഡ സ്കൂളിൽ ഈ ഡോട്ട്സ് ഒക്കെ ഒരു സ്പ്ലാഷായി മാറി നല്ലൊരു എക്സിബിഷൻ ആയിരുന്നു എന്ത് രസാണല്ലേ പല പല നിറത്തിലുള്ള പല വലുപ്പത്തിലുള്ള ഡോട്ട്സ് മാത്രം വെച്ചിട്ട് എന്ത് രസമായിരിക്കും എന്തൊരു നല്ല ഐഡിയ ആണല്ലേ അപ്പുണ്ടല്ലോ ഒരു കുട്ടി പയ്യൻസ് വന്നിട്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഭയങ്കര അത്ഭുതത്തോടുകൂടിയിട്ട് എന്നിട്ട് പറയാ യു ആർ എ റിയലി ഗ്രേറ്റ് ആർട്ടിസ്റ്റ് പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് നന്നായി വരയ്ക്കണമെന്ന് എന്താ ചെയ്യുക എനിക്ക് നേരെ ചൊവ്വേ ഒരു വര പോലും വരയ്ക്കാൻ പറ്റണില്ല അപ്പോൾ വഷ്ടി എന്ത് പറഞ്ഞു വഷ്ടിയുടെ ടീച്ചർ പറഞ്ഞത് വഷ്ടിക്ക് ഓർമ്മയുണ്ടല്ലേ ഐ ബെറ്റ് യു ക്യാൻ മോനെ എന്തായാലും അത് പറ്റും എന്നിട്ട് ബ്ലാങ്ക് പേപ്പർ കൊടുത്തിട്ട് വരയ്ക്കാൻ പറഞ്ഞു അപ്പം നമ്മുടെ കുട്ടി പയ്യൻസ് ഒരു വര വരച്ചു കുട്ടി പയ്യൻസ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നന്നായി വരയ്ക്കാൻ പറ്റില്ല എന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലും വരയ്ക്കാൻ പറ്റില്ല എന്ന് ശരിയാണ് സ്ട്രെയിറ്റ് ലൈൻ ഒന്നും ആയിരുന്നില്ല എന്നാലും പറ്റാവുന്ന രീതിയിൽ ഒരു വര വരച്ച് തിരിച്ചു കൊടുത്തു വഷ്ടി ടീച്ചറ് ചെയ്ത പോലെ തന്നെ സൂക്ഷിച്ച് ആ പേപ്പറ് നോക്കി എന്നിട്ട് എന്തു പറഞ്ഞു സൈനേറ്റ് കണ്ടില്ലേ എന്ത് രസമായിട്ടാണല്ലേ ടീച്ചർ കൊടുത്ത പ്രോത്സാഹനം മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നത് അങ്ങനെയാണ് ടീച്ചേഴ്സ് നമുക്കൊരാൾക്ക് കിട്ടുന്നത് മറ്റുള്ളവരിലേക്കൊക്കെ നമ്മൾ കൊടുക്കും അതുകൊണ്ടാണ് ടീച്ചേഴ്സിന് ഇത്ര വാല്യൂ ഉള്ളത് അല്ലേ എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ താങ്ക് യു ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബ ബായ്